ഫിലിം ഗ്യാരേജിലേക്ക് എല്ലാ മാന്യ സിനിമാ പ്രേമികൾക്കും സ്വാഗതം. കഴിഞ്ഞ കുറേയേറെ നാളുകളായിട്ട് നമ്മുടെ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നും റൂമേഴ്സ് ഉണ്ടായിരുന്ന രണ്ട് ഒ ടി ടി റിലീസ് സിനിമകളായിരുന്നു കോൾഡ് കേസ്, മാലിക് തുടങ്ങിയ സിനിമകൾ. ഇപ്പോഴിതാ ഈ രണ്ട് സിനിമകളും 100% ഒ ടി ടി റിലീസ് കൺഫേം ചെയ്യുന്ന തരത്തിലാണ് നിർമ്മാതാവിൻ്റെ ഏറ്റവും പുതിയൊരു പത്രക്കുറിപ്പ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു പോസ്റ്റ് ഇതിനോടകം തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അദ്ദേഹം നിർമ്മിക്കുന്ന രണ്ട് സിനിമകളായ മാലിക്, കോൾഡ് കേസ് തുടങ്ങിയ വമ്പൻ സിനിമകൾ ബിഗ് ബഡ്ജറ്റ് സിനിമകളാണ്, 10 കോടിക്ക് മുകളിൽ ബഡ്ജറ്റുള്ള സിനിമകളാണ്. ഈ രണ്ട് സിനിമകളും ഒ ടി ടി റിലീസിന് തയ്യാറെടുക്കുന്നു എന്നാണ് ആൻറ്റോ ജോസഫ് അറിയിച്ചിരിക്കുന്നത്. നിർമ്മാതാവിൻ്റെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഒപ്പം തന്നെ തിയേറ്ററുകൾ എന്ന് തുറക്കും, അതോടൊപ്പം തന്നെ തിയേറ്ററുകൾ തുറന്നാൽ എന്ന് 100% ഒക്യുപെൻസിയോടുകൂടി തിയേറ്ററുകളിലേക്ക് ഈ സിനിമകൾ എത്തിക്കാനായിട്ടാകും. ഇനി തിയേറ്ററുകൾ തുറന്നാൽ സിനിമ കാണുവാനായിട്ട് ആളുകൾ, കൂടുതൽ പ്രേക്ഷകർ തിയേറ്ററുകളിലേക്ക് എത്തുമോ തുടങ്ങിയ ആശങ്കകളാണ് ആൻറ്റോ ജോസഫിൻ്റെ ഈ ഒരു തീരുമാനത്തിന് പിന്നിലെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ആമസോൺ പ്രൈമിനാണ് രണ്ട് സിനിമകളും വിറ്റിരിക്കുന്നത് എന്നാണ് പുതിയ റൂമേഴ്സ് പുറത്തു വരുന്നത്. എന്തായാലും ഈ സിനിമകളെല്ലാം തന്നെ ജൂലൈയിൽ ഒ ടി ടി റിലീസ് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ റിപ്പോർട്ടുകൾക്കായിട്ട് ഇനിയും കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റോ ജോസഫിൻ്റെ ഈ ഒരു കടുത്ത തീരുമാനത്തിന് പിന്നിൽ മമ്മൂക്കിയുടെ ദ പ്രീസ്റ്റ് എന്ന സിനിമ തന്നെയാണ് മറ്റൊരർത്ഥത്തിൽ എന്ന് എടുത്തു പറയാം. ഒ ടി ടി റിലീസ് റൂമേഴ്സ് ഉണ്ടായിരുന്ന സമയത്താണ് ദ പ്രീസ്റ്റ് എന്ന സിനിമ തിയേറ്ററുകളിലേക്ക് തന്നെ റിലീസിനെത്തിച്ചതും, ഒപ്പം തന്നെ ദ പ്രീസ്റ്റ് എന്ന സിനിമ സാമ്പത്തികമായിട്ട് തിയേറ്റർ ഉടമകൾക്ക് വലിയൊരു ഊഷ്മളത നൽകിയതും. ഒരുപക്ഷെ അതുതന്നെയായിരിക്കാം ഇപ്പോഴത്തെ ഈ ഒരു കടുത്ത തീരുമാനത്തിന് പിന്നിൽ. അതുകൊണ്ട് തന്നെ തിയേറ്റർ ഉടമകളും ആൻറ്റോ ജോസഫിൻ്റെ തീരുമാനത്തിനെതിരായിട്ട് പ്രവർത്തിക്കില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്നാൽ അതേസമയം ഫഹദിൻ്റെ തന്നെ മറ്റ് 3 സിനിമകൾ ഒ ടി ടി റിലീസ് ചെയ്ത സാഹചര്യത്തിൽ ഇനിയൊരു ഒ ടി ടി റിലീസ് കൂടി ഫഹദിൻ്റെ സിനിമ ചെയ്താൽ അത് ഫഹദിനെ ബാൻ ചെയ്യുന്ന തരത്തിലേക്ക് മാറുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നു. ഇപ്പോഴത്തെ മാലിക് എന്ന സിനിമ ഒ ടി ടി റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഫഹദിൻ്റെ സ്ഥിതി എന്താകുമെന്നത് ഇനിയും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. അടുത്തൊരു സിനിമയായ കുറുപ്പ് എന്ന സിനിമയുടെ കാര്യവും ഏകദേശം തീരുമാനമാകാറായി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ഫഹദിനേക്കാളും മികച്ചൊരു സ്റ്റാർ വാല്യൂ നമ്മുടെ കേരളത്തിലും കേരളത്തിന് പുറത്തുമുള്ള കുന്നിക്കയുടെ കുറുപ്പ് എന്ന സിനിമ നെറ്റ്ഫ്ലിക്സ് സ്വന്തമാക്കിയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. വൻ തുകയ്ക്ക് അവർ ഡയറക്റ്റ് ഒ ടി ടി റിലീസിന് തയ്യാറായാൽ കുറുപ്പ് എന്ന സിനിമയും വിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും തിയേറ്റർ എക്സ്പീരിയൻസ് എല്ലാം തന്നെ പ്രേക്ഷകർക്ക് നഷ്ടപ്പെടുന്ന തരത്തിലാണ് പുതിയ വാർത്തകളെല്ലാം തന്നെ പുറത്തു വരുന്നത്. ഈ സിനിമകളായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും വരും ദിവസങ്ങളിലും വരുന്നതാണ്. കാത്തിരിക്കുക. ഇന്നത്തെ വീഡിയോയുടെ അഭിപ്രായം എന്ത്? കൂടുതൽ വാർത്തകൾക്കായിട്ട് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.